സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, കൂടാതെ യൂട്യൂബ് ബ്ലോഗറോടാണ് കേട്ടോ. ഞാൻ ബിഗ് ബോസിൽ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചാലല്ല. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മുടെ ഏഷ്യാനിൽ തന്നെ കുട്ടിക്ക് കോമഡിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൽ കുട്ടി പാട്ടായിരുന്നു ഞാൻ. അപ്പൊ അതുവരെയാണ് എനിക്ക് ബിഗ് ബോസ് കിട്ടിയ ഒരു അവസരം കിട്ടിയത്. കഴിഞ്ഞ വർഷം കഴിഞ്ഞല്ല, രണ്ടു വർഷം മുമ്പ് എല്ലാത്തരം അറ്റാക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിലത് ഒന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. അതും ഈ ഒരു ടൈമിലായിരുന്നു, ജനുവരി സമയത്തൊക്കെ ആയിരുന്നു. ആ അവിടെ നിന്നാണെങ്കിൽ അതിന് ഒരു വഴിത്തിരിവും കാര്യങ്ങളൊക്കെ വന്ന് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ അതിനുശേഷം അതേ ഒരു സമയത്ത് തന്നെ വീണ്ടും എനിക്കൊരു വഴിത്തിരിവാകും എന്ന് ഞാൻ വളരെയധികം ബിഗ് ബോസിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്റെ വീട്ടിലുള്ളത് ഞാൻ, പാപ്പ, ഉമ്മ, അനിയനൊക്കെയാണ്. എന്റെ പാപ്പ അത് മിങ്കച്ചടമായിരുന്നു. അറ്റാക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ജോലിക്കൊന്നും പോകാറില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അത്രയൊക്കെ ഉള്ളൂ എന്നെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. ഞാൻ വരുന്നത് നമ്മുടെ കൊല്ലം പുനലൂർ വിജയം ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്നാണ്. അപ്പൊ എനിക്കിന്റെ ആദ്യ കോൾ വന്നത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്താണ്. ഫസ്റ്റ് കോൾ ഒന്നും സത്യം ഞാൻ വിശ്വസിച്ചില്ല. കാരണം ബിഗ് ബോസിലോട്ടൊക്കെ പോയി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അങ്ങനെ ഇതില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും എനിക്ക് 100 ദിവസം കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇതിലോട്ട് വരാൻ അവരെങ്കിൽ കണ്ടതെന്നാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഭയങ്കര ഓവറായിട്ട് ഓവർന്നല്ല ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല. വിഷമം സങ്കടം കൊള്ളാത്ത ഒരാളാണ്. ഇതുപോലെ സംസാരിക്കാൻ അറിയാം. ഇപ്പൊ ഞാൻ ഭയങ്കര ഷോക്ക് ഇട്ടാണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നു. സംസാരിക്കാൻ കുറച്ച് നമ്മുടെ നാടൻ സ്ലാങ്ങിലൊക്കെ സംസാരിച്ച് നിൽക്കുന്ന ഒരാളാണ്.